ആർസിഎം എന്ന് പറയുന്ന ഈ അത്ഭുത ലേഖനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒന്ന് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആർസിഎമ്മിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ആർസിഎമ്മിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്ന്, എന്താണ് ആർസിഎം, ആരാണ് ആർസിഎം എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തെ നമ്മുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്തിരുന്നത്, എന്തിനാണ് നമ്മൾ ആർസിഎം ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ആർസിഎം ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ആർസിഎമ്മിൽ നിന്ന് കിട്ടും, ഇതാണ് ആർസിഎമ്മിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതംഭ്രമമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ബേസിക് ആയിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. പ്രധാനമായിട്ടും കമ്പനിയെ കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലാൻ പ്രസന്റേഷനിലേക്ക് പോവാം. നമ്മുടെ കമ്പനിയുടെ യഥാർത്ഥ പേര് നിങ്ങൾക്ക് അറിയാം, ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ആർസിഎം എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് നെയിമാണ്. രാജസ്ഥാനിലെ ഭിൽവാര എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലാണ് നമ്മുടെ ആസ്ഥാനം. 1977 ഇന്ത്യൻ തുണി നിർമ്മാണ രംഗത്ത് വളരെ ചെറിയ രീതിയിൽ കടന്നു വരികയും ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 10 കമ്പനികളിൽ ഒന്നാണ് ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള 30 കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡിൽ തുണി ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് ഇന്ന് നമ്മുടെ കമ്പനി. കോടിക്കണക്കിന് മീറ്റർ തുണി മറ്റ് പല ബ്രാൻഡുകളിലും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ മദർ കമ്പനിക്ക് 43 വയസ്സായി. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലരെക്കാൾ കൂടുതൽ പ്രായം ഇന്ന് നമ്മുടെ കമ്പനിക്കുണ്ട്. ആ ഒരു കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ആർസിഎം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫാഷൻ ഷൂട്ടിംഗ്സ് ആരംഭിക്കുന്നത് 2000 ഓഗസ്റ്റ് മാസത്തിലാണ്. രാജസ്ഥാനിലെ ഭിൽവാരയിൽ വളരെ ചെറിയൊരു ഓഫീസിൽ വളരെ ചെറിയ രീതിയിൽ ആർസിഎം തുടങ്ങുകയാണ്. ഒരു പ്രൊഡക്റ്റിൽ ടെക്സ്റ്റൈൽസ് ആയിരുന്നു തുടക്കകാലത്തെ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ്. അവിടെ നിന്ന് ആരംഭിച്ച കമ്പനി ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏകദേശം 1000+ ഉൽപ്പന്നങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്ന് ഉൽപ്പന്നങ്ങളുടെ ഗണം എത്രയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ ലോഡ് വന്നിറങ്ങുമ്പോൾ പുത്തൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഒരു ഉൽപ്പന്നങ്ങൾ വരുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്രചാരണം ആരംഭിക്കുമായിരുന്നു. ഇന്ന് കമ്പനിക്ക് അതിന് സമയമില്ല. ഓരോ ദിവസവും എന്ന രീതിയിൽ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇന്ത്യയിൽ 15,000+ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. നമ്മൾ വണ്ടർ വേൾഡ് ക്യുക്ക് എന്നതിനെ വിളിക്കും. അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 150+ ഗോഡൌണുകൾ ഇന്ന് കാശ്മീർ മുതൽ കേരളം വരെ സജീവമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഏകദേശം 1200 വണ്ടർ വേൾഡ് ക്യുക്കുകളുണ്ട്. അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് 6 സജീവ ഗോഡൌണുകളും കേരളത്തിലുണ്ട്. 3 crore+ വരുന്ന ആർസിഎമ്മിന്റെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സും ഇന്ന് ആർസിഎമ്മിലുണ്ട്. 2005 ഞാൻ ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് വരുന്നത്. എന്റെ മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറയുന്നത് 11,32,397 എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ആർസിഎമ്മിന് 11,22,396 ആളുകളും 397-ാമത്തെ ആള് ഞാൻ. അവിടുന്ന് ആരംഭിച്ച പ്രയാണം 15 ഒരു വലിയ ജീവിതമാണ് ആർസിഎം. ആർസിഎം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയല്ല, ഒരു പ്രൊഫഷനല്ല, ഒരു പ്രവൃത്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആർസിഎം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ്. 2005 ആർസിഎമ്മിലേക്ക് വന്ന് ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത്, മെമ്പർഷിപ്പ് എടുക്കാൻ കേരള സംസ്ഥാനത്തിൽ ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്ത് ബാംഗ്ലൂരിൽ ചെന്ന് ഒരു കിറ്റ് പർച്ചേസ് ചെയ്ത് മെമ്പറായി അവിടുന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് കേരളക്കരയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കം. അവിടുന്ന് ആരംഭിച്ച പ്രയാണം, അവിടുന്ന് കൊണ്ടുവരുന്ന കിറ്റുകളിലൂടെ നമ്മുടെ കൂടെ വരുന്ന അസോസിയേറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് കേരളത്തിന് ഒരു ഔട്ട്ലെറ്റ് വേണമെന്ന് തോന്നിയ സമയത്ത് രാജസ്ഥാനിൽ പോയിട്ട്, കമ്പനിക്ക് കേരളത്തിൽ ഒരു ഡിപ്പോയും ഇല്ലാത്ത കാലത്ത് രാജസ്ഥാനിൽ പോയി നേരിട്ടിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ ആദ്യത്തെ പിക്കപ്പ് സെന്റർ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. പലർക്കും അവസരങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ ഭാഗ്യം പലരും ഏറ്റെടുക്കാൻ തയ്യാറാവാറില്ല. അങ്ങനെ ഒരു സ്ട്രെയിൻ എടുക്കാനോ അങ്ങനെ ഒരു പെയിൻ എടുക്കാനോ ആളുകൾ തയ്യാറാവാറില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരു ഗെയിം കിട്ടൽ വളരെ സാവധാനമായിരിക്കും. ആർസിഎമ്മിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന സമയത്ത് ആർസിഎം ബിൽവാര പട്ടണത്തിൽ ഒരു ചെറിയ ഹെഡ് ഓഫീസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 500 acres+ വരുന്ന ഒരു വലിയ ഹെഡ് ഓഫീസാണ്. അത് അമീർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആർസിഎം വേൾഡ് എന്നുള്ള പേരിലാണ് ആ ഒരു ആർസിഎം വണ്ടർ വേൾഡ്, ആർസിഎം വേൾഡ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പോകുന്നവർക്കൊക്കെ കാണാം. ഇദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇദ്ദേഹത്തിന്റെ പേരാണ് TC ചബ്ര. നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹമാണ് നമ്മളെ പ്രസ്ഥാനം തുടങ്ങി വെച്ചുള്ളത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശയും പ്രതീക്ഷയുമായിട്ടുള്ള ഈ മഹാനുഭാവന്റെ കാൽപാദങ്ങളിൽ തൊട്ടു വണങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷൻ ആരംഭിക്കാം. ഏകദേശം 50,000 crore+ NAV, ഏകദേശം മാർക്കറ്റ് വാല്യൂ ഉള്ള അസറ്റിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, ഏകദേശം ഒരു ഒന്ന് കണക്കാക്കി പറഞ്ഞു എന്ന് മാത്രം. ആർസിഎമ്മിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും 1st ഹെൽത്ത് ആണ്, ജനങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുക. 2nd ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം സെൽഫ് ഡിപെൻഡൻസി കൊടുക്കുക. 3rd ഒരു നവഭാരത നിർമ്മാണം ഇന്ത്യയിൽ കൊണ്ടുവരിക. ഈ 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ആർസിഎം മുന്നോട്ട് പോകുന്നത്.
ആർ സി എമ്മിന്റെ ഏറ്റവും ആർ സി എമ്മിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയിൽ നിക്ഷിപ്തമല്ല, അത് പരിപൂർണമായിട്ടും ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിൽ മാത്രം നിക്ഷിപ്തമാണ്. ആർ സി എം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണം എന്ന് ഞാൻ എടുത്തു പറയും. ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഉൽപ്പന്നങ്ങളും കോമൺ കൺസ്യൂമബിൾ ആണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിലക്ക് കിട്ടുന്നതാണ്, അഫോർഡബിൾ പ്രൈസ് ഉള്ളതാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും റിപ്പീറ്റബിൾ ആണ്. ഓരോ വ്യക്തിക്കും വാങ്ങി ഉപയോഗിക്കുന്നത് മാത്രമല്ല റെഗുലർ ആയിട്ട് വാങ്ങേണ്ടതും ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. കാർ, നമുക്കറിയാം കാർ വിൽക്കുന്ന ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു നമ്മളെങ്കിൽ ഒരു കാർ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചാൽ അടുത്ത വർഷങ്ങളോളം നമുക്ക് ആ പ്രൊഡക്റ്റ് വേണ്ട. അതുപോലെ നമ്മുടെ നാട്ടിൽ റെഗുലർ ആയിട്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. അതിൽ നിന്ന് പരിപൂർണമായിട്ടും വ്യത്യസ്തമാണ് നമ്മുടെ കാർ. കോമൺ കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ പ്രൈസ് ഉള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് ജനങ്ങൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളാണ്. ഏതെല്ലാം കാറ്റഗറി ഇന്ന് നമ്മളുടെ കൂട്ടത്തിലുണ്ട്? ഫുഡ് ഐറ്റംസ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഹരിത സഞ്ജീവനി ഉണ്ട്, ഗുഡ് ഡോട്ട് ഉണ്ട്, ന്യൂട്രിചാർജ് ഉണ്ട്, കീസോൾ ഉണ്ട്, ഇപ്പൊ തുളസി പെയിന്റുമാണ്. ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്ലാനിലേക്ക് പോവാം. ആർ സി എമ്മിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഒരു മെമ്പർ അല്ലാത്ത വ്യക്തി നടന്നു പോകുന്ന വഴിക്ക് അയാള് ജനറൽ മാർക്കറ്റിൽ ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്റ്റിൽ നിന്ന് അയാൾക്ക് ജസ്റ്റ് ആർ സി എമ്മിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അയാൾക്ക് കിട്ടുന്ന വ്യത്യാസം വെറും 5 പ്രൊഡക്റ്റിലൂടെ ഞാനൊന്ന് വ്യക്തമാക്കാൻ പോവാണ്. ഒരു ബ്രഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു, തത്തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ഗുണമേന്മയുള്ളതോ ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷിന് ആർ സി എമ്മിൽ 22 രൂപ കൊടുത്താൽ മതി. മാർക്കറ്റിൽ നിന്ന് ആർ സി എമ്മിലേക്ക് ബ്രാൻഡ് ചേഞ്ച് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾ നോക്കൂ, 10 രൂപ. ഒരു പേസ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ്, ഒരു പ്രീമിയം ക്വാളിറ്റി ഹെർബൽ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ 70 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരാൾക്ക് ആർ സി എം 48 രൂപയ്ക്ക് ക്വാളിറ്റിയോ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസോ കടക്കാതെ, ഞാൻ അതിന്റെ വില മാത്രം പറയാം, 48 രൂപയ്ക്ക് കിട്ടും. 22 രൂപ ഡിഫറൻറ്റ് മാർജിൻ അയാൾക്ക് പോക്കറ്റിലിടാം. ഒരു ഗ്രേഡ് 1 സോപ്പ് മാർക്കറ്റിന് 60 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് 24 രൂപയ്ക്ക് ആർ സി എം ഗ്രേഡ് 1 സോപ്പ് കിട്ടും, 26 രൂപ അയാളുടെ പോക്കറ്റിലിടാം. ഒരു ടി ഡസ്റ്റ് പ്രീമിയം ക്വാളിറ്റി ആസാം സി ടി സിയിലെ ഒരു ടി ഡസ്റ്റ് മാർക്കറ്റിൽ 258 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ 230 രൂപ എം ആർ പിക്ക് വാങ്ങുമ്പോൾ 28 രൂപ അയാളുടെ പോക്കറ്റിലിടാം. ഒരു ടാൽക്കം പൗഡർ, നമുക്കറിയാം ഒരുപടി ബ്രാൻഡഡ് ടാൽക്കം പൗഡർ നമ്മുടെ മാർക്കറ്റിലുണ്ട്, 122 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ആർ സി എം 70 രൂപയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ടാൽക്കം പൗഡർ കൊടുക്കും. ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 52 രൂപ അയാളുടെ പോക്കറ്റിലിടാം. 542 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം 391 രൂപയ്ക്ക് വാങ്ങിക്കാൻ അയാളുടെ മെമ്പർ ആവണ്ട. 138 രൂപ ഈ 5 പ്രൊഡക്റ്റിൽ അയാളുടെ പോക്കറ്റിൽ കിടക്കും. നോക്കിയേ നിങ്ങൾ, ഇതാണ് ആർ സി എമ്മിലേക്ക് ജസ്റ്റ് ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഗുണം. ഇനി ആർ സി എമ്മിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരു പെർസെന്റേജ് കണക്കിൽ വെച്ചാൽ ഒരു 29% അയാളുടെ പോക്കറ്റിൽ ആയി കഴിഞ്ഞു. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? അത് പറയാതെ നമ്മളൊരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് പോയിട്ട് കാര്യമില്ല. ഈ കാണുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഒരു കമ്പനി, ഒരു മാനുഫാക്ചറർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഇന്ത്യ മുഴുവൻ വിതരണം നടത്താൻ ഒരു CNF കൊടുക്കും, ആ CNF ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിന് കൊടുക്കും, സ്റ്റോക്കിസ്റ്റിന് കൊടുക്കും, ഹോൾസെയിലർക്ക് കൊടുക്കും, ആ ഹോൾസെയിലറിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരു റീറ്റെയിൽ കച്ചവടക്കാരൻ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും, അവരിൽ നിന്നാണ് നമ്മളെ പോലത്തെ സാധാരണക്കാരനായ ഒരു കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ആ ഷോപ്പിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ബ്രാൻഡ് അംബാസഡർ ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. 30% ഇടത്തട്ടുകാരും 30% ഈ ബ്രാൻഡ് അംബാസഡറും അഡ്വർടൈസ്മെന്റ് കമ്പനി കൂടി വിളങ്ങിയാൽ 40% വില കൊടുത്ത് ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് 60% ഇടത്തട്ടുകാരും അഡ്വർടൈസ്മെന്റ് കൂടി എടുത്തുകൊണ്ട് 100% ഇത് കസ്റ്റമർക്ക് കൊടുക്കും. ഐ മീൻ 40 രൂപയുടെ സാധനം കസ്റ്റമർക്ക് കിട്ടുമ്പോൾ 100 രൂപയാവും. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. അതിൽ എന്തൊക്കെ ഡീമറിറ്റ്സ് വേറെ വരാനുണ്ട്? സ്വാഭാവികമായിട്ടും ആർ സി എമ്മിനെ കുറിച്ച് താരതമ്യപ്പെടുത്തിയാൽ ആർ സി എമ്മിനെക്കാളും ഹൈ പ്രൈസ് ആണ് മാർക്കറ്റിൽ. ഒരുപാട് കാലമായിട്ട് ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതറിയില്ല, പക്ഷെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ആർ സി എമ്മിനെക്കാളും വില കൂടുതലാണ്. 40% ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേട് ട്രഡീഷണൽ മാർക്കറ്റിംഗിലുണ്ട്. 90% MNC പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ സമ്പത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കേണ്ട ഒരു ഗതികേട് കൂടി നമ്മൾ അനുഭവിക്കുന്നു. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റും ട്രഡീഷണൽ ബിസിനസ്സിലില്ല. ഇനി ആർ സി എമ്മിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആർ സി എം എന്ന് പറയുന്ന കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും, അത് കൺസ്യൂമറിലേക്ക് എത്തിക്കും. ഓട്ടോമാറ്റിക്കലി കൺസ്യൂമർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ആ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാം. ഇവിടെയാണ് നമ്മളെ TCG ശരിക്കും സ്മരിക്കേണ്ടത്. അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ഗാന്ധി എന്നാണ്. സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്ന ഈ TCG നമുക്ക് തരാൻ പോകുന്നത് ചെറിയൊരു വിഹിതമല്ല. അദ്ദേഹം തരാൻ പോകുന്നത് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്ന ഈ മഹത് പ്രസ്ഥാനത്തിലെ
വിറ്റുവരവിന്റെ 45% നമുക്ക് വേണ്ടി ഒരു നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാനും ഇത് പ്രൊമോട്ട് ചെയ്യാനും തയ്യാറാണെങ്കിൽ ആർ സി എം കമ്പനിയുടെ വിറ്റുവരവിന്റെ 45% നമുക്ക് വേണ്ടി അദ്ദേഹം തരികയാണ്. സ്വദേശി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇന്ത്യൻ ജനതയിലേക്ക് അരക്കിട്ടുറപ്പിച്ചത് മഹാനായ മഹാത്മജിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ആ ആഹ്വാനം പിൻതലമുറക്കാർ ഏറ്റെടുത്തു എന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മളുടെ എം ഡി അത് ശരിക്കും ഏറ്റെടുത്തു. 100% സ്വദേശി പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ത്യയിൽ വിപണനം ചെയ്യുന്നത്. ബിൽവാര പോയിരിക്കുന്ന ആളുകൾക്ക്, ടി സി ജിയുടെ ഒരു പ്രസംഗം കേട്ട ആളുകൾക്ക് അടുത്തറിയാവുന്ന ഒരു വിഷയം അദ്ദേഹം പറയാറുണ്ട്, ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് 100% നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ മാത്രമേ നിങ്ങളൊരു വ്യക്തിക്ക് പ്രൊമോട്ട് ചെയ്യാവൂ. 100% ഉൽപ്പന്നങ്ങൾ മേൽത്തരം ഗുണമേന്മയോടുകൂടി ഞാൻ ഉണ്ടാക്കി നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നു. ഈ തരുന്ന പ്രൊഡക്റ്റ് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങളത് പ്രൊമോട്ട് ചെയ്യരുത്. അഥവാ നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കൂ ആദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ. അതുകൊണ്ടാണ് ആർ സി എം കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി കമ്പനി വളരുന്നതനുസരിച്ചിട്ട് കമ്പനിയുടെ തീരുമാനങ്ങളിൽ ചില ചില വ്യത്യാസങ്ങൾ വരുന്നത്. ഇന്ന് ആർ സി എം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് മിനിമം ഒരു മാസം വേണ്ട ഒരു 5,000-6,000 രൂപയുടെ പ്രൊഡക്റ്റ് എങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിന് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഇന്ന് ആർ സി എം കമ്പനിയിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് മിനിമം 1,000 BV പ്രൊഡക്റ്റ് എങ്കിലും വാങ്ങാതെ ആർ സി എം കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല എന്ന് കമ്പനി പറയാൻ കാരണം. കാരണം ആവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് എങ്കിലും നമ്മൾ വാങ്ങി ഉപയോഗിക്കാതെ നമ്മൾ ഇത് പ്രൊമോഷൻ പോകാൻ പാടില്ല. കമ്പനിയുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കമ്പനി ആദ്യമായിട്ട് നമുക്ക് തരുന്ന പെർഫോമൻസ് ബോണസ് ആണ്, അത് 32% തരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് 8% റോയൽറ്റിയും 5% ടെക്നിക്കൽ അച്ചുവർ ബോണസുമാണ് തരുന്നത്. അങ്ങനെയാണ് നമുക്ക് 45% കമ്പനി ഡിവൈഡ് ചെയ്തിരുന്നത്. ഈ 45% ഡിവൈഡ് ചെയ്ത് കിട്ടാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് 1,000 BV ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഒരു മെമ്പർ ആവുക, ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലർ ആയിട്ട് മാറുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ റേറ്റിൽ വ്യത്യാസം വന്നു. ഞാൻ മുമ്പ് പറഞ്ഞ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അതിൽ നിന്നും വ്യത്യാസം വന്നു. 32 ബ്രഷ് മുമ്പ് 22 കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളൊരു മെമ്പർ ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഡിസ്കൗണ്ട് റേറ്റിലാണ്. വെറും 15 ആ ബ്രഷ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ലാഭം 10 ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലാഭം 17 വർദ്ധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ ഒരു പേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് മുമ്പ് 48 ആണെങ്കിൽ ഇപ്പോൾ അത് 39 നിങ്ങളുടെ ലാഭവീതം 31 വർദ്ധിച്ചു. അവിടെ ഒരു 60 സോപ്പ് നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് 60 മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന 21 35 നിങ്ങൾക്ക് വ്യത്യാസം കിട്ടി. ഈ ടീ ഡസ്റ്റ് നിങ്ങൾക്ക് വെറും 202 നിങ്ങൾക്ക് കിട്ടും, 56 നിങ്ങളുടെ ലാഭ വ്യത്യാസം വന്നു. ഒരു ടാൽക്കം പൗഡർ വെറും 56 കിട്ടും, നിങ്ങളുടെ പ്രോഫിറ്റ് 66 വർദ്ധിച്ചു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മുമ്പ് വാങ്ങിച്ച 542 സാധനം ഒരു മെമ്പർ ആയപ്പോൾ നിങ്ങൾക്ക് 333 കിട്ടും, നിങ്ങളുടെ പ്രോഫിറ്റ് 209 വർദ്ധിച്ചു. ഇത് നമുക്കൊരു പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ ഏകദേശം 40% മാർക്കറ്റ് വിലയേക്കാളും കുറവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതോടുകൂടി കഴിഞ്ഞില്ല, ബില്ലടിക്കുന്ന നിങ്ങൾക്ക് അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ 10% ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഡിറ്റ് ചെയ്യപ്പെടും. അത് കൂട്ടാതെ തന്നെ 40% വ്യത്യാസം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നർത്ഥം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള വരുമാനം ആർ സി എമ്മിലൂടെ കിട്ടും. സെൽഫ് യൂസിലൂടെ കിട്ടുന്ന വരുമാനം നമ്മൾ കണ്ടു. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ആർ സി എമ്മിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യത്യാസം നമ്മൾ കണ്ടു. സ്പോട്ടിൽ കമ്മീഷൻ കിട്ടുമ്പോൾ അതിന്റെ വ്യത്യാസവും നമ്മൾ കണ്ടു. ബി വി മിനിമം 10% മുതൽ 32% വരെ കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. രണ്ടാമതായിട്ട് ആർ സി എമ്മിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ഓറിയന്റഡ് ആണ്. സെയിൽസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കിട്ടും. അതും ഞാൻ കൂടുതലായിട്ട് വരും വഴിയെ വ്യക്തമാക്കാം. മൂന്നാമതായിട്ട് ആർ സി എമ്മിൽ കിട്ടുന്ന കമ്മീഷൻ ഒരു പി യു സി ഓപ്പണിംഗിലൂടെയാണ്. അതെല്ലാവർക്കും സംഭവ്യമല്ല. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആർ സി എമ്മിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർ സി എമ്മിൽ ഉണ്ട്. അതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. പി യു സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട ഒരു സംവിധാനമാണ്. ടീം ബിൽഡിംഗ്, ഇതാണ് ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനസ്യൂതമായ ഒരു നദി പോലെ ഒഴുകുന്ന, തലമുറകൾക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു വരുമാനം സൃഷ്ടിക്കുന്ന ഒരു സ്രോതസ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും നമുക്ക് ടീം ബിൽഡിങ്ങിലൂടെയാണ്. എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഞാനൊരു എക്സാമ്പിൾ എന്നെ കുറിച്ച് പറയാം. എൻ്റെ വീട്ടിൽ
എന്റെ അച്ഛനും അമ്മയ്ക്കും മൂന്ന് കുട്ടികളാണ്. എന്റെ ജ്യേഷ്ഠൻ സർക്കാർ ഗസറ്റഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ചേട്ടന്റെ ഭാര്യ ടീച്ചറാണ്. എന്റെ അനിയൻ ലീഗൽ മെട്രോളജിയിൽ ഇൻസ്പെക്ടറാണ്. ചേട്ടൻ അനിയന്റെ ഭാര്യയും ടീച്ചറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല. ഞാൻ ഒരു ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് പൊട്ടി തകർന്ന് തരിപ്പണമായി. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ സംബന്ധിച്ച് ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം. ഞാൻ മുർസാറിന്റെ വൈഫ് ഹൗസിൽ ഏകദേശം അടുത്തായിട്ടാണ് എൻ്റെ സ്വദേശം. മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ പഠിക്കാൻ മോശമായപ്പോൾ വീട്ടുകാർ സ്നേഹപൂർവ്വം പഠിക്കാൻ മോശമായവനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കാം മന്ദാന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുമായിരുന്നു. ബിസിനസ്സിൽ മോശമായപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി ആ വീട്ടില് മൂന്ന് കുട്ടികളാണ് ആ കുടുംബത്തിലുള്ളത്, നടുവിലവനെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയുന്നൊരു ഘട്ടത്തിൽ ഞാൻ അവിടുന്ന് നാട് വിട്ടു. നാട് വിട്ടത് മലപ്പുറം ജില്ലയിൽ നിന്ന് ദൂരെ വരിക്കൊന്നും പോയില്ല. മലയാളം മാത്രം അറിയാവുന്ന ഞാൻ കോഴിക്കോട് ജില്ലയിലേക്ക് നാട് വിട്ടു. ഒരു തൊഴിലന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് ശ്രീ ഗോപകുമാർ സാറിനെ ഞാൻ കണ്ടെത്തുന്നതും. ഒരു പക്ഷേ ദൈവം എന്റെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു എന്ന് പറയാം. അങ്ങയിൽ നിന്ന് ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നതും. ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് കയറ്റി കോഴിക്കോട് രാവിലെ പുലർച്ചെ ബസ്സുകൾക്ക് കൊണ്ടേ ഇറക്കി അത് വീട്ടിൽ കൊണ്ടേ വെച്ച് അത് ബാഗിൽ നിറച്ച് വീട് വിടാന്തരം ആർ സി എം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു 2000. അന്ന് നാട്ടുകാർ കളിയാക്കും. എന്താ പറയാ, നാട്ടുകാർ കളിയാക്കി പറയും ആ വീട്ടുകാരെ പറയിപ്പിക്കാൻ നടക്കുന്നതാണ് അവൻ. ഒരു അവസരം പോലും നമുക്ക് തന്നില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിരുത്സാഹപ്പെടുത്താൻ ധാരാളം ആളുകൾ ചുറ്റുപാടുണ്ടായിരുന്നു. പക്ഷെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. എനിക്ക് ഈ പ്രസ്ഥാനം തന്ന ലീഡേഴ്സിന്റെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇതിൽ വളർന്നു. കേരളക്കരയിൽ ഒരു പിക്കപ്പ് സെന്റർ കൊണ്ടുവരണം എന്ന് തോന്നിയപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് സമാഹരിച്ച പണവുമായിട്ടാണ് രാജസ്ഥാനിൽ പോയിട്ട് കമ്പനിയുടെ MDയോട് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് വേണമെന്ന് പറയുന്നത്. MD പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഔട്ട്ലെറ്റ് തരാൻ പറ്റില്ല, കാരണം കമ്പനിക്ക് കേരളത്തിൽ ഒരു പ്രൊഡക്റ്റ് അയക്കാനുള്ള സംവിധാനമോ കേരളത്തിൽ ഒരു സെയിൽ ടാക്സ് രജിസ്ട്രേഷനോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ബിസിനസ്സുകാരനായ ഞാൻ ബിസിനസ് പൊട്ടിയെങ്കിലും എന്റെ സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഒന്നും ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആ CST നമ്പറിൽ ആദ്യമായിട്ട് രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ഒരു ഔട്ട്ലെറ്റ് ഇടാൻ പറ്റി. അങ്ങനെ കേരളത്തിൽ ഡിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ കമ്പനിയുടെ ഔദ്യോഗിക ഡിപ്പോയും കേരളത്തിലെ ഔദ്യോഗിക പിക്കപ്പ് സെന്ററും തുടങ്ങാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് അങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപടി ആളുകൾക്ക് അവസരങ്ങൾ എത്രയുണ്ടെങ്കിലും നമ്മളൊന്നും ഒരു സ്ട്രെയിൻ ഒട്ടും നമ്മൾ പെയിൻ എടുക്കാനോ സ്ട്രെയിൻ എടുക്കാനോ ഒന്നും തയ്യാറല്ല. ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ച കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളാണ് ധീരുഭായ് അംബാനിയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഇന്ന് എത്തിയ വഴികൾ, കൊച്ചൌസെ ചെറ്റിലപ്പള്ളി എങ്ങനെ ജീവിതം തുടങ്ങി അങ്ങേര് ഇന്ന് എവിടെ എത്തി, അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ അവിടേക്ക് ഒന്നും നയിക്കാതെ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുക. നമുക്കൊക്കെ ഇഷ്ടംമാതിരി നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള ആരോഗ്യവും നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾ കാണുക ഒരു വീഡിയോ, ജീവിതത്തിൽ ശരിക്ക് ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ച് ഒരു നഖം കട്ട് ചെയ്താൽ അവിടെ ഒരു മുറിവ് പറ്റിയാൽ ആ മുറി കെട്ടി ഒരാഴ്ച റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എങ്കിൽ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തില് നമ്മള് ഫാസിൽ ചെയ്ത ഒരു പണി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു പെയിൻ എടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സൂചിപ്പിച്ചത്. ഇൻകം പ്ലാന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആർ സി എമ്മിലൂടെ ഒരു സെയിൽസിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനമാണ് ഈ ഒരു സെയിലിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. വെറും 2000 രൂപയുടെ പ്രൊഡക്റ്റ്, വെറും 2000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഡെയിലി വിൽക്കാൻ പറ്റുവാണെങ്കിൽ ഒരു മാസം നമുക്ക് 60,000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാം. ഒരു 40,000 ബിസിനസ് കൂടിയാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരു 20% നമുക്ക് MRP DP ഡിഫറൻസ് ഒരു 12,000 രൂപ കിട്ടും. അതിലൂടെ തന്നെ അതിന്റെ BV കമ്മീഷൻ നമുക്കൊരു 19%, 7,600 രൂപ നമുക്ക് അതിലൂടെ കിട്ടും. നമുക്കൊരു 19,600 രൂപ മാസം ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെർ ഡേ നമുക്ക് 2,000 രൂപ പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം നമ്മളെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ട്, ധാരാളം അച്ചീവേഴ്സ്. ഈ ധാരാളം അച്ചീവേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ കൊറോണ സീസണിൽ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, കൊറോണ വന്നത് എന്റെ വലിയ അനുഗ്രഹമായി മാറി, അങ്ങനെ പറയുന്ന ഒരുപാട് പുതിയ അച്ചീവർമാരെ, പുതിയ റോയൽറ്റി അച്ചീവർമാരെ, പുതിയ ടെക്നിക്കൽ അച്ചീവർമാരെ, പുതിയ പുതിയ പിന്നവൽ എത്തിയിട്ടുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കഥ ഇങ്ങനെയാണ്. വലിയൊരു മരുഭൂമി, ആ മരുഭൂമിയിൽ ഒരു വൃക്ഷമേ ഉള്ളൂ, ഒറ്റ വൃക്ഷം. ആ വൃക്ഷത്തിൽ ഒരു പക്ഷിയുണ്ട്. ഈ പക്ഷി എല്ലാ ദിവസവും വളരെ റെയറായിട്ടേ അദ്ദേഹത്തിന് ആ പക്ഷിക്ക് ആ മരുഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു മരം വിട്ട് അത് എവിടെയും പറന്നു പോവില്ല. അങ്ങനെ
കാലങ്ങൾ പിന്നിട്ടും ഒരു ദിവസം ഒരു മണൽക്കാട്ടിൽ ഈ വൃക്ഷം അടർന്ന് നിലത്ത് പതിച്ചു. ഒരു കാരണവശാലും പക്ഷിക്ക് മനസ്സിലായി ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അത് അവിടുന്ന് പറക്കാൻ തുടങ്ങി. കിലോമീറ്ററുകൾ നൂറുകണക്കിന് നാഴിക അത് പറന്ന് 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 ഒരു വലിയ വനത്തിലെത്തി. ധാരാളം സമൃദ്ധിയായിട്ട് ഫലങ്ങളും അതുപോലെ തന്നെ നദികളും ഒഴുകുന്ന ഒരു സുന്ദരമായ വനത്തിൽ ജീവിതത്തിൽ ഇത്രയും കാലം എത്തിപ്പെടാത്ത അല്ലെങ്കിൽ കാണാത്ത അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സുഖസമൃദ്ധമായിട്ടുള്ള ഒരു വനത്തിലേക്ക് അത് എത്തിപ്പെട്ടു. അവിടുന്ന് ആ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അത് ശിഷ്ടകാലം മുന്നോട്ട് പോയി. ഇവിടെ ഈ കഥയിൽ നിന്ന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എന്തായിരിക്കാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന അച്ചീവേഴ്സിനൊക്കെ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം, ഞാൻ 5 വർഷമായിട്ട് ആർസിഎമ്മിലേക്ക് വന്നിട്ട് കൊറോണ എനിക്കൊരു അനുഗ്രഹമായി. ഈ കൊറോണ കാലഘട്ടത്തിലാണ് എനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയത്. കൊറോണയ്ക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? അവർക്കൊക്കെ പേരിനൊരു ജോലി ഉണ്ടാവും. ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾ പരിപൂർണമായിട്ടും പൂർത്തീകരിക്കാൻ ആ തൊഴിൽ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു തൊഴിലിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് പോയി. കൊറോണ വന്നു, ലോകത്തുള്ള സകല ചരാചരങ്ങളും ആകെ സ്തംഭിച്ചൊരവസ്ഥയിലായി. എല്ലാ ബിസിനസ്സുകളും തകർന്നു, എല്ലാം പൂട്ടിക്കെട്ടി, എല്ലാ വ്യാപാരങ്ങളും വ്യവസായങ്ങളും പൂട്ടി. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുൻ പ്രവൃത്തിയും അവസാനിച്ചു. അതോടുകൂടി മറ്റൊരു വഴി അന്വേഷിക്കുന്ന സമയത്താണ് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് പച്ചവെച്ച് പെടുകയും അവർ ആർസിഎമ്മിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും ആർസിഎമ്മിലൂടെ ആ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ് ആർസിഎം എന്നാണ് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് തന്നെയാണ് ആ പക്ഷിയുടെ കഥയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു നമ്മുടെ മുമ്പിൽ ഒരുപാട് വലിയൊരു സാധ്യതകളുണ്ട്. ആർസിഎമ്മിലൂടെ അനന്തമായ സാധ്യത, ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്തൊരു വലിയ തലമുറയ്ക്ക് കൂടി, വലിയൊരു തലമുറയ്ക്ക് കൂടി വളരാനും രക്ഷപ്പെടാനും പറ്റിയ ഒരു സാധ്യത ഇതിലുണ്ട്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സംവിധാനത്തിലേക്ക്, സെയിൽസ് എന്ന് പറയുന്ന മൂഡിലേക്ക് വരുന്ന ഒരാൾക്ക് ആർസിഎം കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഡിസ്പ്ലേ വാൾ. ഡിസ്പ്ലേ വാൾ ഉപയോഗിച്ച് കഴിഞ്ഞ 6 മാസം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളെ ഈ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു. 6 മാസം ഡിസ്പ്ലേ വാളുകളിലൂടെ സെയിൽ നടത്തി. 6 മാസം പിന്നിട്ട് അതിൽ നിന്ന് 6 മാസത്തിലെ 1 മാസത്തെ ബില്ലിന് ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളുകളെ കേരളക്കര ആവോളം കണ്ടു. 75,000 രൂപയുടെയും 80,000 രൂപയുടെയും 50,000 രൂപയുടെയും 60,000 രൂപയുടെയും ഗിഫ്റ്റ് ബമ്പർ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച ആളുകൾ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് കിട്ടാവുന്ന ഒരു നേട്ടമാണ് ഞാൻ ഈ സ്ലാബിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഒരു ഡിസ്പ്ലേ വാൾ, ഇപ്പൊ ഡിസ്പ്ലേ വാൾ എന്ന് പറയണ്ട, ആർസിഎമ്മിലെ ഓരോ ഡയറക്ട് സെല്ലർക്കും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2,000 രൂപ എന്നുള്ളതിന് പകരം നമുക്കറിയാം ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഒക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സമയം, ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളുടെ ഒക്കെ ഏറ്റവും നല്ല ട്രെയിനിങ്ങുകൾ കിട്ടുന്ന ഒരു സമയം. ഇന്ന് നമ്മൾ കപിൽ കപൂർ സാറിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം നമ്മളെ മോർണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുമാത്രം നമുക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം എന്നുള്ളത് ആ ഒരു പ്രോഗ്രാം കേട്ട ആളുകൾക്കറിയാം. ജസ്റ്റ് 2,000 BV പ്രൊഡക്റ്റ് ഒരു ദിവസം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാസത്തിൽ 25 ദിവസം നിങ്ങൾ പ്രോഡക്റ്റ് വെക്കുന്നു, 5 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു, 50,000 BV സെയിൽ നിങ്ങൾക്ക് നടത്താം. 50,000 BV സെയിൽ എന്ന് പറഞ്ഞാൽ 100,000 രൂപ DP വരുന്ന പ്രൊഡക്റ്റാണ്, 120,000 MRP വരുന്ന പ്രൊഡക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 20% 20,000 രൂപ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും. എത്ര? 20,000 രൂപ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്ലാബ് പ്രകാരം 19% എന്ന് പറഞ്ഞാൽ 19% എന്ന് പറയുന്ന ഈ ഒരു സ്ലാബ് പ്രകാരം നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 53.5% നമുക്ക്, 32% സ്ലാബിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കമ്മീഷനായിട്ട് വാങ്ങിക്കാം. അതേസമയം ജസ്റ്റ് ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ 19% എവറി മന്ത് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും. ഏകദേശം 47,300 രൂപ, 47,000 റൗണ്ട് ആക്കിയാൽ 47,000 രൂപ മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് ഒരു ദിവസം 2,000 BV പ്രൊഡക്റ്റ് വിൽക്കാം. അതേസമയം നമ്മളെ ലീഡർമാരൊക്കെ അറിയാം, ഏകദേശം പിക്കപ്പ് സെന്റർ നടത്തുന്ന ആളുകളും അതുപോലെ തന്നെ ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന ആളുകളൊക്കെ ഒരു നല്ല ടീമുള്ള ആളാണെങ്കിൽ അവർക്ക് 32% വരെ കിട്ടുമെങ്കിൽ വിറ്റ് വരവിന്റെ 53.5% വരെ അവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. മാത്രമല്ല മുർസാർ പറയാൻ പോകുന്ന ഒരു ഓഫറിൽ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ലെനോവ ടാബ് M7 50,000 BV റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി ഓഫറായിട്ട് വെച്ചിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് വിത്ത് കപ്പിൾ 3 ദിവസം നമ്മുടെ ഇന്ത്യയിലെ 4 കമ്പനി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിത്ത് കപ്പിൾ 3 ഡേ ടൂർ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. കൂടാതെ MRP DP ഡിഫറൻസിന്റെ പുറമെ ഓരോ 500 BV നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ കൂപ്പൺ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. ഈ മാസം കഴിയുന്നതോടുകൂടി അതിന്റെ നറുക്കെടുപ്പ് നടക്കും. ഇനി നെക്സ്റ്റ്, ഞാൻ മുമ്പ് പറഞ്ഞ PUC ബെനിഫിറ്റ്. PUC സംബന്ധിച്ചിടത്തോളം PUC എടുക്കുന്ന ആളുകൾക്ക് 7% കമ്മീഷൻ ഹെൽത്ത് കാർഡ് ഓയിലിനും ആട്ടയ്ക്കും. FMCG പ്രൊഡക്റ്റിനെല്ലാം 8%. ബിസിനസ് ടൂൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്ക് 10% മാർജിൻ കിട്ടും.
ശരാശരി 12 ലക്ഷം 6 മാസത്തിനൊരിക്കൽ, 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഏപ്രിൽ ടു സെപ്റ്റംബർ, അതുപോലെ തന്നെ സെപ്റ്റംബർ ടു ഒക്ടോബർ ടു മാർച്ച്, ഇങ്ങനെ 2 ആയിട്ട് തിരിച്ച ഈ 2 ടേമിലായിട്ട് നമുക്ക് 12 ലക്ശം ടേൺ ഓവർ ചെയ്യുകയാണെങ്കിൽ 1% അഡീഷണലും 25 ലക്ഷം ടേൺ ഓവർ ചെയ്യുന്ന ഒരു പി യു സിക്ക് 1.5% അഡീഷണൽ കിട്ടും. കഴിഞ്ഞ ഏകദേശം 10 വർഷമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഈ കമ്പനി തരുന്ന ടേൺ ഓവർ കമ്മീഷൻ എന്ന് പ്രഖ്യാപിച്ചു അന്ന് മുതൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇനി നമുക്ക് ആർ സി എമ്മിന്റെ പ്ലാനിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ എത്തേണ്ട സ്ഥലം, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്ഥലം. ആർ സി എമ്മിന്റെ ബിസിനസ് പ്ലാൻ, ആർ സി എമ്മില് ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിലവിലുള്ള വ്യക്തികളാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ആർ സി എമ്മിന്റെ ഒരു പ്ലാൻ. ഇതിലൂടെയാണ് ആർ സി എമ്മിലെ ഒരു വ്യക്തിക്ക് നമുക്ക് ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട് വരെ എത്തി ലക്ഷങ്ങൾ പ്രതിമാസം വരുമാനം വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടത് ഈ ഒരു സെക്ഷനിലൂടെയാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സ്ലാബ് നമ്മൾ പഠിക്കുക. ആർ സി എമ്മിൽ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു രീതിയാണ് ഈ സ്ലാബിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 100 BV കമ്മീഷൻ, 100 BV പർച്ചേസ് ഒരു മാസം നടത്തിയാൽ നമുക്ക് 10% കമ്മീഷൻ കിട്ടും. അത് 5000 BV ആകുമ്പോൾ 12% കിട്ടും, 10,000 ആകുമ്പോൾ 14 കിട്ടും, 20,000 ആകുമ്പോൾ 16 കിട്ടും, 40,000 ആകുമ്പോൾ 19 കിട്ടും, 70,000 ആയാൽ 21.5 കിട്ടും, 115,000 ആയാൽ 24 കിട്ടും, 170,000 ആയാൽ 26 കിട്ടും, 260,000 ആയാൽ 29 കിട്ടും, 3.5 ലക്ഷം വോളിയം നമ്മൾ ചെയ്താൽ 32%. ഈ ഒരു സ്ലാബ് അടിസ്ഥാനത്തിൽ നമ്മളുടെ ഒരു ചെറിയ, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആർ സി എമ്മിലെ കമ്മീഷൻ കിട്ടുന്നത് നമുക്ക് 2 ടീമിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുക. ആർ സി എമ്മിന്റെ വൈറ്റൽ ലെവൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബിഗിനർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്.